ഇന്ന് ജൂലൈ 7. യേശുവിനെ പ്രഘോഷിക്കാനായി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച വിശുദ്ധ പന്തേനൂസിൻ്റെ തിരുനാൾ ദിനം. സിസിലിയിൽ 2-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് പന്തേനൂസ്. ക്രിസ്ത്യാനികളുടെ ജീവിത പരിശുദ്ധിയാണ് പന്തേനൂസിൻ്റെ മാനസാന്തര കാരണം. യേശു ശിഷ്യരുടെ കീഴിൽ അദ്ദേഹം വേദപുസ്തകം പഠിച്ചു. വിശുദ്ധ ഗ്രന്ഥ പഠന തീക്ഷ്ണത അദ്ദേഹത്തിന് അലക്സാണ്ട്രിയൻ സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതിന് പ്രേരണ നൽകി. തൻ്റെ പാണ്ഡിത്യം പ്രകാശിപ്പിക്കുന്നതിൽ അദ്ദേഹം ഉത്സുകനായിരുന്നില്ല. തന്നിമിത്തം AD 179 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അംഗീകരിക്കപ്പെട്ടത്. അദ്ദേഹം പ്രവചനങ്ങളും സുവിശേഷങ്ങളും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതോടെ അലക്സാണ്ട്രിയൻ സ്കൂൾ വളരെ പ്രശസ്തി ആർജിച്ചുവെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ് പ്രസ്താവിക്കുന്നു. അലക്സാണ്ട്രിയയുമായി വ്യാപാരം നടത്തിയിരുന്ന ഇന്ത്യക്കാർ പന്തേനൂസിനെ ബ്രാഹ്മണരോട് വാദപ്രതിവാദം നടത്തുന്നതിന് ക്ഷണിച്ചു. വിശുദ്ധ പന്തേനൂസ് ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതി ബർത്തലോമിയ സ്ലിഹ കൊണ്ടുവന്നിരുന്നതായി പറഞ്ഞു കേട്ടു. അവിടെ കുറേ നാൾ പഠിപ്പിച്ച ശേഷം അദ്ദേഹം ആ ഗ്രന്ഥം അലക്സാണ്ട്രിയയിലേക്ക് മടക്കിക്കൊണ്ടുപോയി. അലക്സാണ്ട്രിയയിലെത്തിയ ശേഷം അദ്ദേഹം അധ്യാപനം തുടർന്നു. വിശുദ്ധൻ്റെ അവസാന നാളുകൾ എത്യോപ്യയിൽ ചെലവഴിച്ചുവെന്ന് ഒരഭിപ്രായമുണ്ട്. AD 216 അദ്ദേഹം സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി. മതം കൂടാതെ തത്വശാസ്ത്രം വ്യർത്ഥമാണ്. വ്യാജതത്വങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ ആവിഷ്കൃത മതം നമ്മളെ സഹായിക്കും എന്ന് വിശുദ്ധ പന്തേനൂസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം.